Hello, hi, and welcome to this wonderful episode of Kappa Prime Time. In today's episode of Kappa Prime Time, our guest will be having a chat with us. Our very first guest is Naufal Hussain. He is a director as well as an actor. Along with him joining is another actor. He is Hafiz Ali. And also we have a YouTube fame dancer, Praveena. Welcoming all of you to Kappa Prime Time. Moving on to my very first guest, he is Naufal Hussain. Naufal is a director and an actor. He has been in a job for quite a long time. Passion follows either Vikti. So we'll get to talk to him. Hi, Naufal. Welcome to Kappa Prime Time. Hi. Hi. Thank you. How are you doing? I'm very happy to be here. I'm very happy to be here. യാ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു ബുദ്ധിമുട്ട് ഒരു ആദ്യത്തെ ഒരു 3 മാസം എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നെങ്കിൽ ഇപ്പൊ പല പല രീതികളിലും പല പല ഡിഫറെന്റ് ഐഡിയാസ് കൊണ്ടാണ് ആൾക്കാർ മുന്നോട്ട് പോകുന്നത് അല്ലേ. അതെ അതെ അതെ. ഇപ്പൊ ഉള്ള സിറ്റുവേഷൻസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ക്രിയേറ്റീവ് ആയിട്ടാണെങ്കിലും അല്ലാതെ ഉള്ളതും ഉള്ള സിറ്റുവേഷൻസിൽ എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാന്നുള്ളത് പഠിച്ചു വരുന്ന ആൾക്കാർ എല്ലാവരും തന്നെ മുന്നോട്ട് പോകുന്നു. അതെ തന്നെ. നൗഫലായിരിക്കും അതിന് ആപ്റ്റായിട്ട് പറയേണ്ട ഒരു വ്യക്തി. കാരണം ജീവിതത്തിൽ ഒരു കരിയർ എടുത്തു, ആ കരിയർ മാറ്റി വെച്ചിട്ട് പാഷൻ ഫോളോ ചെയ്ത് പിന്നെ ആക്ടിങ് ഡയറക്ടിങ് അങ്ങനെ പോകുന്നു ഇപ്പോഴത്തെ ജീവിതം. ആദ്യത്തെ ഒരു ഫിലിം അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ചെയ്യുന്നത് ഇഫ് ഐ എം നോട്ട് റൈറ്റ് റോങ് പൈപ്പൻ ചുവട്ടിലെ പ്രണയം എന്നുള്ള സിനിമയിലാണ്. അതെ, ഈ ഒരു ചിത്രത്തിലേക്ക് 10 വർഷം ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു ജോലി വിട്ടിട്ട് ഇതിലേക്കാണ് വരുന്നത്. സോ എത്രത്തോളം പാഷനേറ്റ് ആയിരുന്നു ഫിലിം എന്നുള്ളതിൽ? ഡെഫിനറ്റ്ലി സിനിമ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു ഒരു ഫീൽഡ് ആണല്ലോ. അപ്പം അത് മാത്രമല്ല, എനിക്ക് ഞാൻ ഒരു 2004 ഒക്കെ മുതൽ ഞാൻ ഇപ്പം അന്നൊന്നും നമുക്ക് ഇന്നത്തെ പോലത്തെ ക്യാമറകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അപ്പൊ ഉള്ള കയ്യിൽ കിട്ടുന്ന ക്യാമറയിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ വിഷ്വൽസ് എടുത്തിട്ട് അത് അന്നത്തെ വിൻഡോസ് മൂവി മേക്കറിൽ വരെ എഡിറ്റ് ചെയ്തിട്ട് അങ്ങനെ എഡിറ്റിംഗിൽ തുടങ്ങിയതാണ് ഞാൻ. അപ്പൊ അങ്ങനെ ഞാൻ ഇങ്ങനെ കുറച്ചൊക്കെ എഡിറ്റ് ചെയ്യായിരുന്നു. അപ്പൊ അങ്ങനെ ആ ഒരു ക്രേസിന്റെ ഒപ്പം ഈ പറഞ്ഞ ജോലിയുടെയും അല്ലെങ്കിൽ പഠിത്തത്തിന്റെ ഒക്കെ ഒപ്പം തന്നെ ചെറുതായിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള ചില വീഡിയോസ് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് പിന്നെ അത് മെല്ലെ മെല്ലെ ഷോർട്ട് ഫിലിംസിലേക്ക് കടന്നു. അപ്പൊ ഷോർട്ട് ഫിലിംസിൽ ചെയ്തപ്പോൾ എല്ലാവരും പറഞ്ഞു കൊള്ളാൻ നന്നായിട്ടുണ്ട് എന്നുള്ള ഒരു അഭിപ്രായങ്ങളൊക്കെ വന്നു. പിന്നെ കൂടുതൽ ചെയ്യാൻ നോക്കി. അങ്ങനെ വന്നിട്ടാണ് സിനിമയിലേക്ക് വരാനുള്ള ഒരു ചാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പം എന്റെ ഫ്രണ്ടാണ് ഈ പൈപ്പിൻ ചുവട്ടിലെ പ്രണയത്തിന്റെ ക്യാമറമാൻ പവി കെ പവൻ എന്റെ കോളേജ് മേറ്റ് ആണ്. ഞങ്ങൾ ഒരേ ബാച്ചാണ്. അപ്പോ പുള്ളി ഓൾറെഡി സിനിമയിലുണ്ട്. അപ്പൊ നമുക്കിന് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അറിയാം. അപ്പൊ അങ്ങനെ ഒരു ചാൻസ് ഒരു 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 സിറ്റുവേഷൻ വന്നപ്പോ ജോലി ക്വിറ്റ് ചെയ്തിട്ട് നാട്ടിലേക്ക് പോകുന്നതാണ്. കുറച്ചും കൂടെ ഫുൾ ടൈം ആയിട്ട് നമ്മൾ ഈ ഒരു കരിയറിനെ പെർസ്യൂ ചെയ്യാമെന്നുള്ള കരുതി നാട്ടിലേക്ക് വന്നതാണ്. ഇപ്പൊ ഒരു 3-4 വർഷമായി. 2 പടം അസിസ്റ്റ് ചെയ്തു. അതിനുശേഷം അടുത്ത പുതിയതായിട്ടുള്ള പടങ്ങൾ നമ്മുടെ ടീമായിട്ട് 1-2 പടങ്ങൾ ചെയ്യാനുള്ള പദ്ധതികളിലാണ്. സ്ക്രിപ്റ്റിംഗിലായിരുന്നു. ഇപ്പൊ സ്ക്രിപ്റ്റിംഗ് കംപ്ലീറ്റ് ആയി. ഇപ്പൊ അതിന്റെ ബാക്കിയുള്ള ഡിസ്കഷൻസ് ഒക്കെ നടക്കുന്നു. ഇപ്പൊ ലോക്ക്ഡൌൺ ഒക്കെ ആയതുകൊണ്ട് ഇങ്ങനെ അതിന്റെ ഇതായിട്ടുള്ള ഒരു ഫേസിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അടിപൊളി. ആദ്യ ചിത്രം തന്നെ നമുക്ക് എടുക്കാം. പൈപ്പൻ ചുവട്ടിലെ പ്രണയത്തിന്റെ അകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാം യങ്സ്റ്റേഴ്സ് ആണ്. നീരജ് മാധവ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടർ പ്ലേ ചെയ്യുന്നു. അതിന് നൗഫലും അഭിനയിച്ചിട്ടുണ്ട്, ചെറിയ റോള് ചെയ്തിട്ടുണ്ട്. അതെ, ചെറിയ റോൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ അസിസ്റ്റന്റ് ഡയറക്ഷനിലേക്ക് ആദ്യമായിട്ട് വരുമ്പോഴത്തേക്കും ഒരുപാട് റിസ്ക് അല്ലെങ്കിൽ കുറച്ച് ചാലഞ്ചസ് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതും ഈ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ഒരു കൂട്ടരെ നമ്മള് കൂടെ കൊണ്ടു കിടക്കുക എന്ന് പറയുന്നത് തന്നെ കുറച്ച് ടഫ് ആയിട്ടുള്ള ഒരു ഇത് തന്നെ. സോ എത്രത്തോളം ആണ് അതൊരു ചലഞ്ചിങ് എക്സ്പീരിയൻസ് ആയിരുന്നു ആ ഒരു ഫിലിം ആദ്യമായിട്ട് എൻട്രി ചെയ്യുന്ന സമയത്ത്? ആ ഫിലിം കണ്ടാൽ അറിയാം, അതൊരു റോ ഫോർമാറ്റിൽ എടുത്തിട്ടുള്ള ഒരു മൂവിയാണ്. കാരണം ഒരു ഗ്രാമം, ഒരു തുരുത്ത്, ആ തുരുത്തിലുള്ള നിവാസികൾ അവരുടെ പ്രശ്നങ്ങൾ, അത് ശരിക്കും കൊച്ചിക്കകത്തുള്ള അടുത്തുള്ള ഒരു തുരുത്താണ് താന്തൂങ്ങി തുരുത്ത് എന്നുണ്ട്. അപ്പം ഫുള്ളായിട്ട് എന്റെ ഷൂട്ട് അവിടെ തന്നെ ആയിരുന്നു. അതിന്റേതായിട്ടുള്ള പിന്നെ ഒരു സമ്മറിലായിരുന്നു ഷൂട്ട്. അപ്പം ശരിക്കും ചെറിയൊരു ക്രൂ വെച്ചിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. എല്ലാവരും ഇതുപോലെ ഭയങ്കരമായിട്ട് പാഷനേറ്റ് ആയിട്ടുള്ളവരായിരുന്നു. എന്റെ ഡയറക്ടർ ഡൊമിൻ ഡിസിൽവയുടെ ഫസ്റ്റ് മൂവിയാണ്. അപ്പം ഡൊമിൻ ഡിസിൽവയും ദുബൈയിൽ വർക്ക് ചെയ്തിരുന്നതാണ്. അപ്പം അങ്ങനെ പുള്ളിയും ആ ഒരു എല്ലാവരുടെയും ആ ഒരു എന്താ പറയാ അവരുടെ ഒരു എനർജി, അതുപോലെ തന്നെ ഒരു ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു കൂട്ടായ്മയിൽ നിന്നാണ് ആ പടം ശരിക്കും ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ അതിനൊപ്പം തന്നെയുള്ള സൗകര്യങ്ങളും ഉണ്ടായിരുന്നു പടത്തിന്. ആ ഒരു കൂട്ടായ്മയുടെ ഒരു വിജയം ഉണ്ടായിരുന്നു പടത്തിന്റെ ഷൂട്ടിന്, എന്റെ ഷൂട്ടിന്. കാരണം ഈ ഒരു ദ്വീപിൽ ഷൂട്ടായതുകൊണ്ട് നമുക്ക് അവിടെ അതിനകത്ത് വണ്ടികളൊന്നുമില്ല, സൈക്കിള് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇത് മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ കാറോ ബൈക്കോ അങ്ങനെയൊന്നും അല്ലില്ല അവിടെ. അങ്ങനെ വലിയ റോഡൊന്നുമില്ല. അപ്പൊ നമ്മള്
ഒരു ലൊക്കേഷൻ ഇപ്പോ ഒന്ന് രണ്ട് വീടുകൾ അടുത്തടുത്തുള്ള വീടുകളിലൊക്കെയാണ് ഷൂട്ടെങ്കിൽ പോലും നമ്മള് എല്ലാവരും കൂടി തന്നെയാണ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മൊബിലൈസേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. അപ്പൊ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു, ഒരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു അത്. പിന്നെ ആദ്യമായിട്ട് നമ്മൾ സിനിമ അടുത്തറിയുന്ന ഒരു എക്സ്പീരിയൻസ് അതൊരു വലിയ ഒരു എക്സ്പീരിയൻസ് അല്ല. നമ്മൾ എത്ര ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു ഫുൾ ഒരു ഫീച്ചർ ഫിലിം ചെയ്യുമ്പോഴുള്ള ഒരു ഡിഫറൻസ് നമ്മൾ ആദ്യമായിട്ട് അനുഭവിച്ചറിയുന്നത് ഒരു ഫീലാണ്. അത് ശരിക്കും തന്ന ഒരു പടമായിരുന്നു കൈപ്പിഞ്ചോറിന്റെ പ്രണയം. നല്ല രീതിയിൽ തന്നെ പോയി അത്. ഇപ്പോൾ അത് വിളിക്കണുണ്ടായിരിക്കുമല്ലോടാ അവക്ക് ഇത്ര ലുക്ക്. അത് കഴിഞ്ഞിട്ടുള്ള ഒരു യാത്ര എങ്ങനെയായിരുന്നു ടു ഫിലിംസ്? അത് കഴിഞ്ഞിട്ട് ഞാൻ രണ്ടാമത്തെ പടം അതിൽ തന്നെ ആ ടീം തന്നെ, ആ ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ നമ്മൾ ക്രൂ ആയിട്ടുണ്ടായിരുന്ന ക്യാമറ ആയാലും അതുപോലെ തന്നെയുള്ള ഡയറക്ഷൻ ടീമിലുള്ള തന്നെ വേറൊരു അവരുടെ തന്നെ സുഹൃത്തിന്റെ പടം ഡഗ്ലസ്, ഡഗ്ലസിന്റെ മൂവിയായിരുന്നു. ഡഗ്ലസ് തന്നെയാണ് അതിന്റെ ഡയറക്ഷൻ ചെയ്തത്. വള്ളിക്കുടിലെ വെള്ളക്കാരൻ എന്ന് പറഞ്ഞിട്ട് അത് ഗണപതി ബാലു വർഗീസ് ആണ് അതിന്റെ ലീഡ് റോൾ ചെയ്തത്. ലാൽ സാർ ഉണ്ടായിരുന്നു സീനിയർ ആക്ടർ. അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ലാൽ സാറിന്റെ കൂടെ ഉള്ള ഒരു എക്സ്പീരിയൻസ് വളരെ അതിന് കുറച്ചും കൂടെ ഈ പൈപ്പിൻ ചോട്ടിലെ ജസ്റ്റ് നമ്മള് ഇപ്പം അസിസ്റ്റന്റ് ഡയറക്ടർ ആകുമ്പോൾ നമ്മൾ ചെറിയ ചില റോളുകളൊക്കെ കയറിയിരിക്കും. അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു ചെറിയ ഇതാണ്. വള്ളിക്കുടിയിൽ വന്നപ്പം ഒരു ഒരു സീനിൽ ഞാൻ നല്ല ഒരു ഡയലോഗൊക്കെ ഉള്ള ഒരു സീൻ അഭിനയിച്ചിട്ടുണ്ട്. അതും നല്ല അഭിപ്രായമാണ് കിട്ടിയതാലും. അങ്ങനെയാണ് വള്ളിക്കുടിലെ വിഷയം. അത് വള്ളിക്കുടിയില് പിന്നെ ഇപ്പൊ ഇപ്പൊ അടുത്താണ് അത് ടിവിയിലൊക്കെ വന്നത്. ഈ രണ്ട് മൂവിയും ഇപ്പൊ അടുത്താണ് അത് കഴിഞ്ഞപ്പോ നല്ല റിവ്യൂസ് ഒക്കെ കിട്ടുന്നത്. റൈറ്റ്. നൗഫൽ ഒരു ഗ്രാഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ നൗഫൽ ഇപ്പം ഡയറക്ഷൻ, എഡിറ്റിംഗ്, സിനിമാറ്റോഗ്രഫി, അസോസിയേറ്റ് ഡയറക്ടർ ആയിട്ടുണ്ട്, അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് എല്ലാ എക്സ്പീരിയൻസും ഒരുപാട് ഗ്യാദർ ചെയ്തിട്ട് ഷോർട്ട് ഫിലിംസും ഇപ്പം ചെയ്യുന്നുണ്ട്. സോ ഏകദേശം ഒരു 5 ഷോർട്ട് ഫിലിംസ് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഷോർട്ട് ഫിലിംസ് തന്നെയാണ്. ഒരു ചെറിയൊരു ഫിലിം അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം എന്ന് പറയുന്നത് ഇസ് ഇക്വലന്റ് ടു ഒരു ഫീച്ചർ ഫിലിമിന്റെ ഒരു ഫുൾ ലെങ്ത് അല്ലെങ്കിൽ പോലും നമുക്കൊരു ചെറിയ ടൈമിൽ നമുക്ക് കൺവേ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. സോ എത്രത്തോളം ആയിരുന്നു ഈ എല്ലാ മേഖലയിലും കൂടി ഒരു എന്താ പറഞ്ഞ ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യുന്നത് എത്രത്തോളം ഒരു ചലഞ്ച് ആയിരുന്നു? ചലഞ്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഇതിനോടൊരു ഭയങ്കരമായിട്ടൊരു ഇൻട്രസ്റ്റ് ഉള്ളത് നമുക്ക് അങ്ങനെ ഭയങ്കര ഒരു ചലഞ്ച് ആയിട്ട് ഫീൽ ചെയ്യില്ല. പക്ഷെ ചലഞ്ചിങ് ആണ്, എന്നാൽ പോലും നമ്മളതൊരു നമ്മുടെ ഫുൾ ഹാർട്ട് ഹാർട്ടോടുകൂടിയാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു ആ ഒരു ഫീലിൽ നമുക്ക് അത് അത്ര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ടൊന്നും തോന്നില്ല. പക്ഷെ ഷോർട്ട് ഫിലിം ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ അതിന്റെ എല്ലാ മേഖലയിലും നമ്മൾ കൈവെക്കേണ്ടി വരും, കാരണം വേറെ അധികം ക്രൂ മെമ്പേഴ്സും കാര്യങ്ങളൊക്കെ കുറവായതുകൊണ്ട്. പക്ഷെ സിനിമയാകുമ്പോൾ നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു ഒരു ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുക, പിന്നെ മറ്റുള്ള ക്രിയേറ്റീവ്സ് ആയിട്ടുള്ള എന്തെങ്കിലും കോൺട്രിബ്യൂഷൻസ് ഉണ്ടെങ്കിൽ ചെയ്യുക എന്നുള്ള ഒരു ഇതാണ്. പിന്നെ കൂടുതൽ നമ്മുടെ ഒരു ലേണിംഗ് പ്രോസസ്സാണ് അത്. സിനിമയിൽ നമ്മുടെ ഈ ഒരു ക്രൂവിന്റെ കൂടെ നമ്മൾ എല്ലാം ഒരു ലേണിംഗ് പ്രോസസ് ആണല്ലോ. അപ്പം കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോ ഷോർട്ട് ഫിലിംസിൽ നിന്ന് ഇപ്പം ഞാൻ ചെയ്ത ഷോർട്ട് ഫിലിംസ് ഒക്കെ വളരെ ലോ ബഡ്ജറ്റിൽ ചെയ്തിട്ടുള്ള ഷോർട്ട് ഫിലിംസ് ആണ്. അതാണ് ആ ഷോർട്ട് ഫിലിംസിന്റെ ഒക്കെ മെയിൻ ആയിട്ടുള്ള പ്രത്യേകത. അതായത് ഇപ്പൊ എന്റെ കയ്യിൽ തന്നെ ഉള്ളൊരു ക്യാമറ വെച്ച് ഞാൻ തന്നെ എഡിറ്റിംഗ് ഞാൻ തന്നെ ചെയ്യുന്നു, മ്യൂസിക്കും അങ്ങനെ എല്ലാ മിക്സിങ്ങും നമ്മൾ തന്നെ ചെയ്ത് പുറത്ത് അധികം നമ്മൾ പുറത്തുനിന്നുള്ള അല്ലെങ്കിൽ സ്റ്റുഡിയോസ് ഒന്നും യൂസ് ചെയ്യാതെ തന്നെ നമ്മൾ ചെയ്യുന്ന ലോ ബഡ്ജറ്റിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളത് ചെയ്തിട്ടുള്ള ഷോർട്ട് ഫിലിംസ് ആണ് എന്റെ രണ്ട് മൂന്ന് ഷോർട്ട് ഫിലിംസ് മെയിൻ ആയിട്ടുള്ളത്. പിന്നെ ലാസ്റ്റ് ഞങ്ങളിപ്പോ ഒരു ഷോർട്ട് ഫിലിം ഇതിന് ശേഷം, അതായത് ഈ സിനിമ രണ്ട് സിനിമയ്ക്ക് ശേഷം ഞങ്ങൾ ഈ ഫ്രണ്ട്സ് കൂടിയിട്ട് ആ ഒരു ടീമാണ് ഞങ്ങളിപ്പം അടുത്തൊരു മൂവിക്ക് തയ്യാറെടുക്കുന്നത്. അപ്പൊ ആ ടീമിന്റെ ഒരു ഒരു പ്രൊഡക്റ്റ് എന്ന നിലയ്ക്ക് ഞങ്ങൾ ഒരു ഷോർട്ട് ഫിലിം ചെയ്തിരുന്നു. അതിന് പ്രൈ എന്ന പേരിൽ ഇറങ്ങിയത്, കഴിഞ്ഞ വർഷമാണ് അത് ഇറങ്ങിയത്. അതിന് നല്ല റിവ്യൂസ് ആണ് കിട്ടിയത്. അതിനകത്ത് ഞാനൊരു ഒരു ഫുൾ ലെങ്ത് ക്യാരക്ടറും ചെയ്തിട്ടുണ്ട്. അപ്പം അത് നമ്മൾ സിനിമ സ്റ്റൈലിൽ തന്നെ ചെയ്തത്, സിനിമാ സെറ്റ് പോലെ തന്നെ എടുക്കുന്ന നമ്മൾ ആ ഷോർട്ട് ഫിലിം ചെയ്തത്. ആ ഒരു ബജറ്റിൽ നമ്മളത് ചെയ്തു. അത് നല്ലൊരു അനുഭവമായിരുന്നു, കാരണം ഒരു 4 ദിവസത്തെ ഷൂട്ട്. സിനിമയിൽ നമ്മൾ 4 ദിവസം എങ്ങനെയാണ് ഷൂട്ട്, അതേപോലെ തന്നെ ഒരു 20 മിനിറ്റ്സിന്റെ ഷോർട്ട് ഫിലിം വേണ്ടി നമ്മൾ 4 ദിവസം ഫുൾ ക്രൂ വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള ഷോർട്ട് ഫിലിം ആണ്. അതും എല്ലാം ചലഞ്ചിങ് ആണ്, ഒരേ ഒരേ ടൈം തന്നെ അത്രയും രസകരവുമാണ്. ഇത് രണ്ടും എന്താ പറയാ, മാറ്റി നിർത്താൻ പറ്റാത്ത രണ്ട് ഘടകങ്ങളാണ് ഇതിലെ, ഷൂട്ടിങ്ങിലായാലും ബാക്കിയുള്ള പോസ്റ്റ് പ്രൊഡക്ഷൻ പ്രീ പ്രൊഡക്ഷൻ വർക്കിലായാലും. മേരി ഇന്നലെ വിളിച്ചിരുന്നു, ശരിക്കും പറഞ്ഞ അവൾ ഇപ്പൊ ഒറ്റക്കാടാ. നീ എന്തിനാടാ അവളെ അവോയ്ഡ് ചെയ്യുന്നത്? അവളെ മാത്രമല്ലടാ, മറ്റു പലതും എനിക്ക് കണ്ടില്ലെന്ന് അടിക്കേണ്ടി വരുന്നുണ്ട്. ഫോർ വാട്ട്? ഓർഫനേജിന്റെ ഇരുണ്ട മുറിയിൽ ഭക്ഷണവും കാത്ത് നീ ഇരുന്നിട്ടുണ്ടോ? അവിടെ നാടാ അവൾക്ക് നിന്നെ കിട്ടിയത്. കെട്ടിക്കഴിഞ്ഞ പുരാപ്പനെ പോയവരു പോയി, അവൾക്ക് നീയേ ഉള്ളൂ.
നൗഫൽ ചെയ്തിട്ടുള്ള ഇപ്പൊ ഷോർട്ട് ഫിലിംസ് ഒക്കെ കോമഡി ഉണ്ട്, ത്രില്ലർ ഉണ്ട്, എല്ലാ മോസ്റ്റ് ഓഫ് ദ ജോണേഴ്സ് അതിനകത്ത് മിക്സ് ആയിട്ട് വരുന്നത്. ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് ചെയ്യുന്ന ഏത് ജോണർ ഓഫ് ഫിലിംസ് ആയിരിക്കും പേഴ്സണൽ ഫേവറേറ്റ്? പേഴ്സണൽ ഇപ്പൊ ഞങ്ങള് ഇപ്പൊ ചെയ്യാൻ ഇനി പ്ലാൻ ചെയ്യുന്നത് ത്രില്ലർ ആണ്. ത്രില്ലറിനോട് താല്പര്യമുണ്ട്, കോമഡിയും ഇഷ്ടമാണ്. അപ്പം ഷോർട്ട് ഫിലിംസ് ചെയ്യുമ്പോൾ നമ്മൾ മെയിൻലി ഒരു ഒരു സോഷ്യൽ റിലവൻ്റ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു സബ്ജക്റ്റുകളല്ലേ എടുക്കുന്നത്. അപ്പം അതിനനുസരിച്ചുള്ള കോമഡികൾ അതിനകത്ത് വരാം, അല്ലെങ്കിൽ ചില ചില വിഷയങ്ങൾ നമ്മൾ കോമഡിയിലൂടെ പറയേണ്ടി വരുമ്പോൾ അത് കോമഡിയിലൂടെ പറയും, അല്ലാതെ ചില വിഷയങ്ങൾ സീരിയസ് ആയിട്ട് പറയേണ്ടി വരുമ്പോൾ സീരിയസ് ആയിട്ട് പറയും. എനിക്ക് അങ്ങനെ ഇന്ന ജോണർ എന്നുള്ളൊരു ഇതില്ല. എല്ലാം നമ്മൾ മേക്കിംഗ് സൈഡിലെല്ലാം ഒരുപോലെ തന്നെ ചലഞ്ചിങ്ങും ഒരുപോലെ തന്നെ ഇൻട്രസ്റ്റിംഗും ആയിട്ടുള്ള കാര്യങ്ങളാണ്. കൂടുതലും വേണമെങ്കിൽ പറയുകയാണെങ്കിൽ ത്രില്ലർ ആണെന്ന് പറയാം. ഓക്കെ, സൂപ്പർ. എനിക്കൊന്ന് ഇപ്പോഴത്തെ ഒരു ഒരു ഷോർട്ട് ഫിലിംസിന്റെ ഒരു കൂട്ടം നമ്മൾ നോക്കുകയാണെങ്കിൽ കൂടുതലും കോമഡിയാണ് എല്ലാവരും. മേ ബി ആ ഒരു സിറ്റുവേഷൻ മൂഡ് ശരിയാക്കാൻ വേണ്ടിയിട്ടായിരിക്കാം കോമഡി ജോണർ എല്ലാവരും ചൂസ് ചെയ്യുന്നത്. സോ അതിൽ നിന്ന് ഒരു ത്രില്ലർ ബേസിലേക്ക് വരുമ്പം എനിക്കൊന്നു ഷോർട്ട് ഫിലിംസിൽ ത്രില്ലർ വരിക എന്ന് പറയുന്നത് കുറച്ച് വിത്തിൻ എ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം യു ഹാവ് ടു കൺവേ ദ തോട്ട് അല്ലേ? ഇറ്റ് മസ്റ്റ് ബി ചലഞ്ചിങ്. സ്ക്രിപ്റ്റ് വളരെ ക്രിസ്പി ആയിരിക്കണം. അതായത് ആ ഒരു പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ആ ഷോർട്സ് എല്ലാം വളരെ അതാണ് ഒരു സിനിമയിൽ നിന്ന് നമ്മൾ ഷോർട്ട് ഫിലിമിലേക്ക് വരുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് ശരിക്കും. നമ്മൾ സിനിമയിൽ നമുക്ക് 2 മണിക്കൂർ സമയമുണ്ട്, പക്ഷേ ഇവിടെ നമുക്ക് ഒരു 15 മിനിറ്റ്സ് അല്ലെങ്കിൽ 20 മിനിറ്റ്സ്. ഇപ്പോൾ ഷോർട്ട് ഫിലിം ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അതിനെ കുറച്ച് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. കാരണം ഒരു 5 മിനിറ്റ്സ് ഇപ്പം പ്രേക്ഷകർ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് അവര് നോക്കും വീഡിയോ വീഡിയോ കാണുമ്പോൾ തന്നെ അവർ സമയം നോക്കും, ഇത് 7 മിനിറ്റ്സ് ഉണ്ട്, അപ്പൊ അവർ പറയും ഒക്കെ പിന്നെ കാണാം. അല്ലെങ്കിൽ 20 മിനിറ്റ്സ് ആണെങ്കിൽ നമ്മൾ ഇപ്പം ഞാൻ തന്നെ ഇപ്പൊ എനിക്ക് ആരുടെ ഒരു ഫ്രണ്ട് ഒരു ഒരു ഇതൊന്ന് കണ്ടുനോക്കുന്ന ആഴ്ച വന്നു കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് നോക്കും, അപ്പം 20 മിനിറ്റ്സ് ആണെങ്കിൽ ഒക്കെ പിന്നെ കാണാന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് ലിസ്റ്റിലേക്ക് ഇടും. പക്ഷെ പിന്നീട് നമ്മൾ ചിലപ്പോൾ അത് കാണാൻ നമുക്ക് നടക്കില്ല. അപ്പൊ ആ ഒരു 5 മിനിറ്റ്സ് ആണെങ്കിൽ നമ്മൾ അപ്പൊ തന്നെ സ്പെൻഡ് ചെയ്യും. അപ്പൊ ആ 5 മിനിറ്റ്സിലൊക്കെ വരുന്ന നല്ല ആശയങ്ങളും അതിനിപ്പോ നല്ല ഒരു വാല്യൂ ഉണ്ട്. ഇപ്പം സോഷ്യൽ മീഡിയയിലായാലും യൂട്യൂബിലൊക്കെ അതിന് നല്ലൊരു വാല്യൂ ഉണ്ട്. അതുകൊണ്ടാണ് ആൾക്കാർ അങ്ങനെ കൂടുതൽ അങ്ങനത്തെ ചെറുത് ചെയ്യുന്നത്. അതിന്റെ ഒരു ബുദ്ധിമുട്ട് ഇതാണ്, നമുക്ക് 5 മിനിറ്റിനുള്ളിൽ കൺവേ ചെയ്യണം എന്നുള്ളത്. സെക്കൻഡ്ലി കോമഡി ആവുമ്പം കൂടുതൽ പേർക്ക് ഒരു താല്പര്യമുണ്ട്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയാം, കാരണം എല്ലാവരും ഓരോ ടെൻഷൻസിലാണ്. അപ്പൊ അവർക്ക് ഒരു കോമഡി കണ്ട് ആസ്വദിക്കാൻ കൂടുതൽ പ്രേക്ഷകർ കോമഡിക്ക് വരുന്നുണ്ട്. പക്ഷേ ത്രില്ലറിനും ത്രില്ലറിന്റേതായിട്ടുള്ള പ്രേക്ഷകരുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതൊന്ന് വാങ്ങിക്കോ നീ. ഈ ഐസിന്റെ ഒരു കാര്യം എന്തേ? നിനക്ക് ഐസി കിടക്കണോ? എന്താണ് ഭായി, അല്ല പിന്നെ ഫോണുമായിട്ട് ഇറങ്ങിയിരിക്കത്തേണ്ടി. നേരത്തെ ഫിലിം എക്സ്പീരിയൻസ് ഉണ്ട്, ഷോർട്ട് ഫിലിം എക്സ്പീരിയൻസ് ഉണ്ട്. സോ നമ്മൾ ഷോർട്ട് ഫിലിം ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് എന്തെങ്കിലും സ്ക്രിപ്റ്റ് നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ബിക്കോസ് ലൈക്ക് യു സെഡ്, ഒരു ടൈമിന്റെ അകത്ത് നമ്മൾ കൊണ്ടുവരേണ്ടി വരുമ്പോൾ പല കാര്യങ്ങളും കോംപ്രമൈസ് ചെയ്യേണ്ടി വരേണ്ടി, യുനോ ആ ഒരു ടൈമിന്റെ അകത്ത് വരുമ്പോൾ എഡിറ്റിംഗിലാണെങ്കിൽ പോലും കട്ട് ചെയ്ത് മാറ്റേണ്ടി വരുന്നുണ്ട്. സോ അത് എത്രത്തോളമാണ് ആസ് എ ഡയറക്ടർ, ഹൗ ഡു യു സീ ദാറ്റ്? കോംപ്രമൈസിങ് ഫാക്ടർ ഇപ്പൊ മൂവിയിലാണെങ്കിലും കുറച്ചൊക്കെ വരും, പക്ഷെ നമ്മൾ മാക്സിമം കോംപ്രമൈസ് ചെയ്യാതെ ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ഒരു വിജയം. ചിലത് ചിലപ്പോൾ നമ്മൾ ചില സീനുകൾ നമ്മൾ ഇംപ്രവൈസ് ചെയ്തിട്ട് കൂടുതൽ നന്നാക്കാനും പറ്റാറുണ്ട്. ഷോർട്ട് ഫിലിംസിലും അതുപോലെ തന്നെ ചില ഇപ്പം നമ്മളിപ്പം ബഡ്ജറ്റ് അനുസരിച്ച് ചിലപ്പോൾ നമ്മൾ കോംപ്രമൈസ് ചെയ്യാറുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം മാക്സിമം എഫർട്ട് എടുത്തിട്ട് നമ്മൾ അതിനെ സ്ക്രീനിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഇത് ചിലതെല്ലാം നല്ല രീതിയിലുള്ള നല്ലൊരു ഓഡിയൻസ് റിസപ്ഷൻ കിട്ടുന്നത്. Right. ഏറ്റവും കൂടുതൽ ഈ ഒരു പ്രൊഫഷനെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഫാക്ടർ ദാറ്റ് കീപ്സ് യു ഗോയിങ്, ബിക്കോസ് യു കേം ഫ്രം എ ഡിഫറെന്റ് ബാക്ക്ഗ്രൗണ്ട്, പാഷനെ പ്രൊഫഷൻ ആക്കി മാറ്റുന്ന ഒരു വ്യക്തിയാണ്. സോ എന്താണ്, വാട്ട് മോട്ടിവേറ്റ്സ് യു ഇൻ ഡൂയിങ് എ ഫിലിം? ക്രിയേറ്റിംഗ് തന്നെയാണ്. നമ്മൾ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യുക, നമ്മളത് ഒരു ഓഡിയൻസിന്റെ മുന്നിൽ പ്രസന്റ് ചെയ്യുക, ഒരു സ്റ്റോറി ടെല്ലിംഗ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തായാലും നമ്മൾ ക്രിയേറ്റ് ചെയ്യുക, നമ്മളത് ഒരു ഓഡിയൻസിന്റെ മുന്നിൽ പ്രസന്റ് ചെയ്യുക, അവിടെ നിന്ന് കിട്ടുന്ന ഒരു അപ്രീസിയേഷൻ, അത് തന്നെയാണ് നമുക്കൊരു എനർജി. ശരിക്കും പറഞ്ഞാൽ എല്ലാ ഏതൊരു ക്രിയേറ്ററുടെ എനർജി അത് തന്നെയായിരിക്കും അല്ലെ? സിംഗർ ആണെങ്കിലും വേറെ എന്ത് ഒരു പ്രൊഫഷൻ ആണെങ്കിലും ഒരു ക്രിയേറ്റീവ് സൈഡ് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ക്രിയേറ്റീവ് സൈഡ് ചെയ്യുന്ന ഒരു ടാലന്റഡ് പേഴ്സന്റെ ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഓഡിയൻസ് ആയിരിക്കും. ഓഡിയൻസ് അല്ലെങ്കിൽ അയാളെ അത് തന്നെയാണ് എന്റെയും മോട്ടിവേഷൻ. അടിപൊളി. യു ഹാഡ് എ ചാറ്റ് വിത്ത് മോഹൻലാലിനെ കൂടെ ചാറ്റ് ചെയ്യാനായിട്ട് ഒരു അവസരം കിട്ടിയിട്ടുണ്ട് എഫ് എം ചാനൽ വഴി. ആൻഡ് യു ഹാവ് കൺവേഡ് ദാറ്റ് അത് വല്ലാത്തൊരു അനുഭവം തന്നെയായിരുന്നു. സോ അത് പ്രേക്ഷകരോട് ഒന്ന് ഷെയർ ചെയ്യോ, ഹൗ വാസ് ഇറ്റ്? തീർച്ചയായിട്ടും. കാരണം ലാലേട്ടൻ ഇപ്പം നമ്മള് ഇപ്പം സിനിമ ഇഷ്ടപ്പെടുന്നവരും അല്ലാത്തവരായാൽ പോലും ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു ഫിനോമിനൻ ആണ്. അപ്പൊ നമ്മളത് ലാലേട്ടനെ അത്രയും എല്ലാവർക്കും
ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറാണ്, ഒരു ഒരു ആളാണ്. അപ്പം നമ്മള് അപ്പൊ ഞാൻ സിനിമയെ കൂടെ ഇഷ്ടപ്പെടുമ്പോ പിന്നെ ലാലേട്ടനെ കാണാൻ അല്ലെങ്കിൽ ലാലേട്ടനോട് സംസാരിക്കാനും പേഴ്സണലി മീറ്റ് ചെയ്യാൻ ഒരു അവസരം കിട്ടുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. ഞാൻ ലാലേട്ടൻ അതിന് മുന്നേ ഒരിക്കലും മീറ്റ് ചെയ്തിരുന്നു, ഒരു ഒരു ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിന്റെ തന്നെ ഒരു പ്രൊമോന്റെ ആവശ്യത്തിനായിട്ട് ഞങ്ങൾ പോയപ്പോൾ മീറ്റ് ചെയ്തിട്ട് എന്റെ ഒരു സ്ക്രിപ്റ്റ് ഒരു ഡയലോഗ്സ് ഉള്ളത് ലാലേട്ടൻ അന്ന് കറക്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തു തന്നു. അന്ന് ഷൂട്ടിംഗും നടന്നില്ല, പക്ഷെ ജസ്റ്റ് ഞങ്ങൾ പോയി മീറ്റ് ചെയ്തായിരുന്നു. അപ്പം അതിന് ഒരു 2-3 വർഷത്തിന് ശേഷമാണ് ഈ ഒരു റേഡിയോ കോൺടെസ്റ്റിൽ ഞാൻ വിന്നർ ആവുന്നത്. അതൊരു ടിക്ടോക്ക് കോൺടെസ്റ്റ് ആയിരുന്നു. അപ്പോ ആക്ടിങ് നമുക്കൊരു ഒരു ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് ഇടയ്ക്ക് ഇതുപോലുള്ള ടൈം പാസ് ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്തിട്ട് അതിന് അത് വിന്നറായി വന്നാണ്. അപ്പൊ ഞാൻ ആ സമയത്ത് ദുബായിലായിരുന്നു. അപ്പൊ ആ ഇത് ഇത് അനൗൺസ് ചെയ്തിട്ട് എന്റെ ഒരു പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്ന ദുബായിലായിരുന്നു. അപ്പൊ അവിടുന്ന് അന്ന് ലാലേട്ടൻ അവിടുന്ന് ലാലേട്ടൻ ആ സ്റ്റേജിൽ വെച്ചിട്ട് ഈ വിന്നറുടെ നമ്പർ ഉണ്ടോ എന്ന് ഞാൻ വിളിക്കാന്ന് പറഞ്ഞ പുള്ളി എന്നെ അന്ന് തന്നെ വിളിക്കുകയാണ്. അപ്പൊ അതെനിക്കൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പുള്ളി മാത്രമേ അങ്ങനെയൊക്കെ ചെയ്യുള്ളൂ ഞാൻ എനിക്ക് തോന്നുന്നത്. കാരണം അത്രയും ഒരു ജനറസ് ആയിട്ട് നമ്മൾ ഒരാളെ ഇപ്പോ ഒരു പ്രസന്റ് തരുക കൊടുക്കുക ആളെ പറഞ്ഞുകൂടെ അത്ര, അല്ലെങ്കിൽ വേറൊരാള് വന്നിട്ടുണ്ട് എന്റെ ഫ്രണ്ട് പോയിരുന്നു അവിടെ കളക്ട് ചെയ്യാനായിട്ട് അത്രയേ ഉള്ളൂ. പക്ഷെ ലാലേട്ടൻ അവിടുന്ന് ആ സ്റ്റേജിൽ തന്നെ ചോദിച്ച് നമ്പർ വാങ്ങി അവിടുന്ന് പറഞ്ഞു ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞു അങ്ങനെ വിളിച്ചു. അത് ഭയങ്കര ഒരു സന്തോഷം, ഭയങ്കര സർപ്രൈസ് കോളായിരുന്നു അത്. ആ കോളിന് ശേഷം പിന്നെ ലാലേട്ടൻ നാട്ടിൽ വരുമ്പോൾ കാണാൻ തുടങ്ങി. അപ്പൊ ഞാൻ പിന്നെ വന്ന് ഞാൻ നാട്ടിൽ വന്നപ്പോൾ കോൺടാക്ട് ചെയ്തു. അപ്പോൾ ലാലേട്ടനെ ഇസ്മയിൽ സ്റ്റുഡിയോയിൽ പോയിട്ട് കാണാൻ പറ്റി, കുറച്ച് നേരം പേഴ്സണലായിട്ട് സംസാരിക്കാൻ പറ്റി. ജസ്റ്റ് നമ്മൾ വെറുതെ കാണുന്ന പോലെയല്ല, കുറച്ച് നേരം എനിക്ക് വേണ്ടി എനിക്കൊരു എക്സ്ക്ലൂസീവ് ടൈം കുറച്ച് കിട്ടി, എന്റെ ഡ്രീംസും കാര്യങ്ങളൊക്കെ പറയാൻ ഷെയർ ചെയ്യാൻ പറ്റി. ലാലേട്ടൻ എന്റെ ഒരു അനുഗ്രഹം ആശീർവാദമൊക്കെ കിട്ടി. അതൊരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. എന്തെങ്കിലും ലാലേട്ടനെ വെച്ച് ഒരു മൂവി ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. സൂപ്പർ സൂപ്പർ. ഈ ഒരുപാട് ലൈക് യു ഹാവ് എക്സ്പീരിയൻസ് ഇൻ ഡയറക്ഷൻ, എഡിറ്റിംഗ്, സിനിമാറ്റോഗ്രഫി, എല്ലാത്തിലും എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷെ എന്നാലും പേഴ്സണലായിട്ട് ഏതൊരു മേഖലയിലായിരിക്കും ഒന്ന് എസ്റ്റാബ്ലിഷ് ആയി അറിയപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നത്? ആക്ടിങ്ങിലാണോ ഓർ ടെക്നിക്കൽ വൈസ് ടെക്നീഷ്യൻ ആയിട്ടാണോ? ഡെഫിനറ്റ്ലി ഡയറക്ഷൻ തന്നെയാണ്. ഒരു മൂവി സ്വന്തമായിട്ട് ഒരു മൂവി ചെയ്യുക എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. ആക്ടിങ്ങും എനിക്ക് ഇഷ്ടമാണ്. ആക്ടിങ് കിട്ടുന്ന ഇപ്പം നമ്മളൊരു ഗ്രൂപ്പായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന അവസരങ്ങളിൽ ആക്ടിങ്ങും ചെയ്യണം എന്നുണ്ട്. പക്ഷെ തീർച്ചയായിട്ടും അത്യധികമായിട്ട് നമുക്കൊരു ഫിലിം സ്വന്തമായിട്ടൊരു ഫിലിം ചെയ്യണം, ഒരു ഒരു പടം ഡയറക്ടർ ബൈ എന്റെ പേര് എഴുതി വരുന്ന ഒരു ആ ഒരു ദിവസം തന്നെയാണ് എന്റെ ഡ്രീം. അതിനെ തന്നെയാണ് വെയിറ്റ് ചെയ്യുന്നത്. നൗഫൽ, ലോക്ക്ഡൌൺ ടൈമിൽ ഡെഫിനറ്റ്ലി നൗഫൽ വെറുതെ ഇരുന്നിട്ടുണ്ടാവില്ല, കാരണം ഒരുപാട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്താണ് ലോക്ക്ഡൌണിൽ നടന്ന വിശേഷങ്ങളൊക്കെ? ലോക്ക്ഡൌൺ ശരിക്കും നമ്മൾ അപ്രതീക്ഷിതമായിട്ട് കിട്ടിയതാണ്. അപ്പം ലോക്ക്ഡൌണിൽ ആദ്യം കുറച്ച് ഞാനൊരു പുറത്തൊരു ടൂർ പോയിരുന്നു, അത് കഴിഞ്ഞ് വന്നപ്പോഴാണ് ഈ ലോക്ക്ഡൌൺ വരുന്നത്. അതിന് മുമ്പ് ഞാൻ ക്വാറന്റൈൻ ആയിരുന്നു. അപ്പൊ അങ്ങനെ പെട്ടെന്ന് നമ്മൾ ഇരുന്ന് കഴിഞ്ഞപ്പം ആദ്യമൊക്കെ ടിക്ടോക്ക് അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ചെയ്തു, പിന്നെ ടിക്ടോക്ക് ബാൻ ചെയ്ത് വന്നപ്പോൾ അതെ. പിന്നെ അങ്ങനെ അങ്ങനെ വന്നപ്പോൾ ഞാൻ നമുക്ക് എഡിറ്റിംഗ് ഒക്കെയാണ് എന്റെ ബേസിക് ആയിട്ടുള്ള എന്റെ ഇൻട്രസ്റ്റ്. അപ്പൊ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഞാൻ നോക്കിയപ്പം എന്റെ കയ്യിലുള്ള ഹാർഡ് ഡിസ്കിലുള്ള പഴയ റഷസ് ലൈക്ക് നമ്മള് പഴയ ഷോർട്ട് ഫിലിംസ് യൂസ് ചെയ്തിട്ടുള്ളത്, ചിലത് യൂസ് ചെയ്യാത്ത ഷോർട്സ്, അതുപോലെ എടുത്തു വെച്ചിട്ട് പിന്നീട് ആ ഷോർട്ട് ഫിലിം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത ചിലതുണ്ട്, നമ്മള് പിന്നീട് അത് ഡ്രോപ്പ് ചെയ്തിട്ടുള്ള അങ്ങനെയുള്ള പ്രൊജക്ട്സ് ഉണ്ട്. അപ്പൊ അതിന്റെയൊക്കെ റഷസ് എന്റെ പഴയ ഹാർഡ് ഡിസ്കിൽ ഉണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം കൂടെ വെച്ച് ഞാൻ മിക്സ് ചെയ്തിട്ട് ഒരു ഇപ്പം വിക്രം വേദ എന്നുള്ള മൂവിയുടെ 3 Years ഓഫ് സക്സസ് ഈ സമയത്തായിരുന്നു, കഴിഞ്ഞ മാസത്തിലായിരുന്നു. ആ സമയത്ത് ഞാൻ അതിന്റെ ഒരു ട്രെയിലർ, ആ ട്രെയിലറിലേക്ക് നമ്മളുടെ സീൻസ് മിക്സ് ചെയ്തുകൊണ്ട് ഒരു ഒരു ട്രെയിലർ പോലെ എഡിറ്റ് ചെയ്ത് ചെയ്തു. അതിന് നല്ലൊരു നല്ല റിസപ്ഷൻ ആണ് കിട്ടിയത്, പൊതുവേ ഫ്രണ്ട്സിന്റെ കയ്യിൽ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും. അപ്പൊ അതാണ് ഇപ്പം ലോക്ക്ഡൌൺ ആയിട്ടുള്ള ടൈമിന്റെ ഒരു ചെറുതായിട്ട് ഒരു ടൈം പാസിന് വേണ്ടി ചെയ്തൊരു വർക്ക് എന്ന് പറയാവുന്നതാണ്. അടിപൊളി, അതൊരു നല്ലൊരു ഐഡിയ ആണ് കേട്ടോ. എനിക്ക് തോന്നുന്നു കുറച്ചു പേർക്ക് അത് ചെയ്യാവുന്ന കാര്യം. അതെ അതെ അതെ, ഇപ്പം പലരും ചെയ്യാറുണ്ട്, ലൈക് ഇപ്പം സ്റ്റാർസിന്റെ എല്ലാരും അതൊരു ഒരു ട്രോൾ പോലെയാണ് ചെയ്യുന്നത്. അതെ അതെ, അല്ലെങ്കിലും മാഷപ്പ് വീഡിയോ ഒക്കെ ചെയ്യാറുണ്ട്. കറക്റ്റ് കറക്റ്റ്. ഞാൻ എന്റെ കയ്യിലുള്ള ഷോർട്സ് വെച്ചിട്ട് നമ്മളൊരു തിരിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. എക്സ്പീരിയൻസ് ആയിരുന്നു. സൂപ്പർ, ഗ്രേറ്റ്. സർവീസ്, നൗഫൽ ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്തു. നൗഫൽ ഒരു പാഷനെ ഫോളോ ചെയ്ത ഒരു വ്യക്തി എന്ന രീതിയിൽ, ഇനിയുള്ള ഈ യങ്സ്റ്റേഴ്സ് ഒരുപാട് പേര് ജോലി ചെയ്യുന്നുണ്ട്, കഷ്ടപ്പെട്ട് ദുബായിൽ ജോലി ചെയ്യുന്നവരുണ്ട്, ആഗ്രഹങ്ങളുണ്ട് അവർക്ക് ഒരുപാട് സിനിമ ചെയ്യണം എന്ന് അല്ലെങ്കിൽ ആൽബം ചെയ്യണം എന്നൊക്കെ. നൗഫലിന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് അവരോട് പറയാനുള്ള ഒരു ഒരു തോട്ട്, ജസ്റ്റ് മോട്ടിവേറ്റ്. എന്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും നമ്മൾ നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ ചെയ്യണം ജീവിതത്തിൽ. നമ്മൾ ഇഷ്ടമുള്ളത് ചെയ്തിട്ട് ജീവിക്കുമ്പോഴാണ് ആ ജീവിതത്തിന് നമുക്കൊരു ഒരു അർത്ഥം ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം
നമുക്കിപ്പോ ജോലി ചിലപ്പോ നമുക്ക് ചില ചില ജോലികൾ നമുക്ക് എടുക്കേണ്ടി വരും നിവർത്തിക്കേണ്ടതുണ്ട്. പക്ഷെ നമ്മള് അതിൽ നിന്നൊക്കെ അത് ഒരു ബേസ് ആയിട്ട് എടുത്തിട്ട് നമ്മള് അവസാനം നമ്മുടെ നമുക്ക് എന്താണോ നമ്മുടെ പാഷൻ അത് കണ്ടെത്തി അതിലേക്ക് നമ്മൾ എത്തണം. കാരണം നമുക്കൊരു ഇൻട്രസ്റ്റ് ഉള്ള ഒരു വർക്ക് ആയാലും വേറെ എന്തായാലും നമ്മൾ നമ്മളുടെ ഒരു മനസ്സോടുകൂടി ചെയ്താലേ അത് അതിനൊരു അതിൽ നിന്നൊരു സംതൃപ്തി നമുക്ക് കിട്ടുള്ളൂ. അപ്പം ആ ഒരു ഫീൽഡിലേക്ക് അല്ലെങ്കിൽ ആ ഒരു പാഷനിലേക്ക് എല്ലാവരും എത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിനുവേണ്ടി ശ്രമിക്കുക. അത് ഇന്നല്ലെങ്കിൽ നാളെ ഓരോ ടൈമിൽ കിട്ടും. ഇപ്പൊ ഞാനിപ്പം അതിന്റെ ഒരു വഴിയിൽ തന്നെയാണ്. അതായത് ഇപ്പൊ ഞാൻ പൂർണ്ണമായിട്ടും ഞാൻ അതിലെത്തി ഞാൻ പറയുന്നില്ല, അത് പറയാനുള്ള ഇതും എനിക്കില്ല. ഞാനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഇതുപോലുള്ള ബുദ്ധിമുട്ടുകളിലായിരിക്കും ഇപ്പം കൊറോണ സീസൺ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമ്മളെ വഴിയിൽ ഹർഡിൽസ് ഉണ്ടാവും. അതെല്ലാം ചാടിക്കടന്നുകൊണ്ട് മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും നിങ്ങൾ അതിനെ പാഷനെ മുറുകെ പിടിച്ചാൽ എത്താൻ പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് തന്നെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സൂപ്പർ നഫൽ. എനിവേസ് താങ്ക് യു സോ മച്ച് ഒത്തിരി നേരം നമ്മളോടൊപ്പം സംസാരിച്ചാലും എല്ലാം ഷെയർ ചെയ്തതിനും താങ്ക് യു സോ മച്ച്. സോ കീപ് അപ് ദ ഗുഡ് ജോബ് ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സിന്ധ്യ ആൻഡ് താങ്ക് യു ഓൾ ദ ക്രൂ മെമ്പേഴ്സ് ഓഫ് ദിസ് പ്രൈം ടൈം പ്രോഗ്രാം. ഓക്കെ, പ്ലഷർ പ്ലഷർ. താങ്ക്സ് എ ലോട്ട്.